ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ നമ്മുടെ ക്ലാസ് അലോയ്സ് അഥവാ ലോഹസങ്കരങ്ങളെക്കുറിച്ചാണ് എന്താണ് ലോഹസങ്കരങ്ങൾ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നതും അതിലൊന്നെങ്കിലും ലോഹമായതുമായ പദാർത്ഥങ്ങളാണ് ലോഹസങ്കരങ്ങൾ രണ്ടോ അതിലധികമോ മൂലകങ്ങൾ ചേർന്നതും അതിലേതെങ്കിലും ഒന്ന് ലോഹമായിരിക്കണം എന്ന് മാത്രം അത്തരം പദാർത്ഥങ്ങളെയാണ് ലോഹസങ്കരം എന്ന് വിളിക്കുന്നത് ഉരുക്ക് പിച്ചള ഓട് തുടങ്ങിയവയ്ക്ക് നമുക്കറിയാവുന്ന ചില ലോഹസംഗരങ്ങളാണ് ഇങ്ങനെ നമ്മളൊരു ലോഹസങ്കരം ഉണ്ടാക്കി കഴിഞ്ഞാൽ അതിലെ അതിലുപയോഗിച്ചിരിക്കുന്ന ഘടക ലോഹങ്ങളുടെ അല്ലെങ്കിൽ ഘടക പദാർത്ഥങ്ങളുടെ സ്വഭാവ സവിശേഷതകൾ ഉണ്ടായിരിക്കണമെന്ന് യാതൊരു നിർബന്ധവും പുതിയ ചില ക്യാരക്ടേഴ്സ് ആയിരിക്കും ആ ലോഹസങ്കരത്തിന് ഉണ്ടായിരിക്കുക അത്തരത്തിൽ ചില ഉദാഹരണങ്ങൾ നോക്കാം ഡ്യൂറോ അലുമിൻ എന്ന അലുമിനിയം ലോഹസങ്കരത്തിന് അലുമിനിയത്തേക്കാൾ കാഠിന്യവും ഉറപ്പും ബലവുമുണ്ട് ഡ്യൂറാലുമിന് മറ്റൊരു ഉദാഹരണമാണ് ഇരുമ്പിൻ്റെ സങ്കരമായ സ്റ്റെയിൻലെസ് സ്റ്റീല് ഇരുമ്പ് നമുക്കറിയാം വേഗം തുരുമ്പ് പിടിക്കും എന്നാൽ സ്റ്റെയിൻലെസ് സ്റ്റീല് പെട്ടെന്ന് തുരുമ്പ് പിടിക്കില്ല ശുദ്ധമായ ലോഹത്തേക്കാൾ പ്രചാരമുള്ളത് കൂട്ടുലോഹങ്ങൾക്കാണ് ശുദ്ധമായ ലോഹങ്ങൾക്ക് അതിൻ്റെ പർട്ടിക്കുലർ ക്യാരക്ടേഴ്സാണ് ഉണ്ടായിരിക്കുക എന്നാൽ കൂട്ടുലോഹങ്ങൾക്ക് നമുക്ക് കൂടുതൽ ഉപയോഗപ്രദമായ പല കാര്യങ്ങളും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് ശുദ്ധമായ ലോഹത്തേക്കാൾ പ്രചാരമുള്ളത് കൂട്ടുലോഹങ്ങൾക്കാണ് ി ലോഹസങ്കരങ്ങളുടെ ചില പ്രത്യേകതകൾ നോക്കാം എന്തൊക്കെയാണ് ഒന്നാമത്തെ പ്രത്യേകത എന്ന് പറയുന്നത് ഘടകലോഹത്തേക്കാൾ ബലം ഘടകലോഹങ്ങളെക്കാൾ ബലം കൂടുതലായിരിക്കും പിന്നെ രണ്ടാമത്തെ കാര്യം ഘടകലോഹങ്ങളേക്കാൾ കുറഞ്ഞ താപചാലകതയും വൈദ്യുത ചാലകതയും താപത്തെ കടത്തിവിടാനുള്ള കഴിവും അതുപോലെ വൈദ്യുതിയെ കടത്തിവിടാനുള്ള കഴിവും കുറവായിരിക്കും ഘടകലോഹങ്ങളെക്കാൾ അടുത്തൊരു ഇമ്പോർട്ടൻ്റ് ആയ മൂന്നാമത്തെ കാര്യം എന്ന് പറയുന്നത് ഘടകലോഹങ്ങളെക്കാൾ ലോഹനാശത്തെ നശിച്ചു പോകുന്നത് ചെറുക്കാനുള്ള കഴിവ് ഘടകലോഹങ്ങൾക്കുണ്ട് അതായത് അലോയിസിന് അത് നശിച്ചു പോകുന്ന ഇത് തടുക്കാനുള്ള ഒരു കഴിവുണ്ട് അടുത്ത കാര്യം ഘടകലോഹങ്ങളെക്കാൾ കുറഞ്ഞ ദ്രവണാംഗം മെൽറ്റിംഗ് പോയിന്റ് ഇനി നമുക്ക് ചില ലോഹസങ്കരങ്ങളെ നോക്കാം ഏതൊക്കെയാണ് ഒന്നാമത്തെ പിച്ചള അഥവാ ബ്രാസ് പിച്ചളയുടെ ഇംഗ്ലീഷ് നെയിമാണ് ബ്രാസ് അതിനകത്ത് ചേർന്നിരിക്കുന്നത് എന്തൊക്കെയാണ് ചെമ്പും സിങ്കുമാണ് ചെമ്പ് എന്ന് പറയുന്നത് ഇംഗ്ലീഷിൽ കോപ്പറാണ് കേട്ടോ ഇംഗ്ലീഷിലുള്ള എക്സാമുകൾക്ക് മാറിപ്പോവരുത് അതും കൂടി ഒരുമിച്ച് പഠിക്കുന്നതാണ് നല്ലത് അപ്പോൾ പിച്ചള ചെമ്പും സിങ്കും ബ്രാസ് ഈസ് മെയ്ഡ് അപ്പ് ഓഫ് കോപ്പർ ആൻഡ് സിങ്ക് അടുത്തതാണ് ഓട് അഥവാ വെങ്കലം ഇംഗ്ലീഷിൽ ബ്രോൺസ് അതിലെ ലോഹസങ്കരങ്ങളാണ് ചെമ്പും ടിന്നും ഈ രണ്ടെണ്ണം നല്ല കൺഫ്യൂസിങ് ആണ് എപ്പോഴും മാറിപ്പോകുന്നതാണ് ഇത് രണ്ട് നമുക്ക് പഠിക്കാം ഒരു കോഡിലൂടെ പിച്ചളയും ഓടും പിച്ചളയുടെയും ഓടിൻ്റെയും ലോഹസങ്കരങ്ങൾ എങ്ങനെ പഠിക്കാൻ നോക്കാം ഒരു കഥയാണ് കേട്ടോ കഥ ഒരു പിച്ചക്കാരൻ ഒരു വീടിൻ്റെ മുന്നിലെത്തി പിച്ചക്കാരൻ ഒരു കള്ളനായിരുന്നു കേട്ടോ പിച്ചക്കാരൻ വീടിനകത്ത് സിംഗിൽ ആരും ഇല്ല അപ്പം സിംഗിൽ നോക്കിയപ്പോൾ അതാ ഒരു ചെമ്പ് ഇരിക്കുന്നു അപ്പോൾ പിച്ചക്കാരൻ ചെമ്പ് എടുത്തിട്ട് അടുത്തത് ഓടി ഓടടാ ഓട്ടം അങ്ങനെ അങ്ങനെ ഓടിക്കൊണ്ടിരിക്കുകയാണല്ലോ ഓടിക്കൊണ്ടിരിക്കുമ്പോൾ ചെമ്പ് അയാളുടെ കയ്യിലുള്ള സഞ്ചിയിലാണ് കേട്ടോ ചെമ്പ് ആ ചെമ്പ് ബാക്കിയുള്ള പാത്രങ്ങളിലേക്ക് മറ്റു ചില പാത്രങ്ങളും കൂടി മോഷ്ടിച്ചിട്ടുണ്ട് ആ ചെമ്പ് മറ്റുള്ള പാത്രങ്ങളുമായി കൂട്ടിയിടിച്ച് ടിൻ 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 ടിന്ന ശബ്ദം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ് ഈ സ്റ്റോറി ഓക്കെ അല്ലേ ഇഷ്ടമായോ ഒന്നുകൂടി പറഞ്ഞു നോക്കാം നമുക്ക് എങ്ങനെയാണ് കഥ ഒരു പിച്ചക്കാരൻ ഒരു വീട്ടിൽ വന്നു സി സിങ്ങിനകത്തൊരു ചെമ്പ് പാത്രം കഴിക്കുന്ന സിംഗ് ഉണ്ടല്ലോ ആ സിംഗിനകത്തൊരു ചെമ്പ് കിടക്കുന്നത് കണ്ടു അപ്പോൾ അയാൾ ആ ചെമ്പ് എടുത്തിട്ട് ഓടി ഓടിയെന്ന് ഓടിനെ ആണ് കേട്ടോ ഓടി അപ്പോൾ ചെമ്പ് ടിൻ 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 ടിന്ന് ശബ്ദം ഉണ്ടായി ടിൻ ഇതെല്ലാം എൻ്റെ സ്വന്തം കോടുകളാണ് കേട്ടോ നിങ്ങൾക്ക് ഇഷ്ടമായില്ലെങ്കിൽ നിങ്ങൾ കമൻറ്റ് ചെയ്തോളൂ മൂന്നാമത്തെയാണ് നിക്രോം നിക്രോമിൻ്റെ സങ്കരങ്ങൾ എന്തൊക്കെയാ നിക്കലും ക്രോമിയോ അതാ പേരിൽ തന്നെ ഉണ്ട് നി ക്രോം നിക്കൽ ക്രോമിയോ നാലാമത്തെയാണ് ഇൻവാർ ഇൻവാർ ഇരുമ്പ് നിക്കൽ ഇൻവാർ ഇരുമ്പ് നിക്കൽ അതങ്ങ് മനസ്സിൽ ഉറപ്പിച്ചാൽ മതി ഇൻവാർ ഇരുമ്പ് നിക്കൽ അടുത്തത് സോൾഡർ സോൾഡറിൽ ഉപയോഗിക്കുന്നത് ലെഡും ടിന്നുമാണ് അടുത്തത് അൽ നിക്കോ അൽ നിക്കോ ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് നിക്കോ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നിക്കലും കൊബാൾട്ടും നിക്കോ നിക്കൽ കൊബാൾട്ട് അൽ ഇരുമ്പ് അൽ അൽ നിക്കോ ഇരുമ്പ് നിക്കൽ കൊബാൾട്ട് ഇലക്ട്രം സ്വർണവും വെള്ളിയും ചേർന്നതാണ് ഇലക്ട്രം ഇലക്ട്രം ഒരു വെറൈറ്റി അല്ലേ അത് ഓർക്കാൻ ബുദ്ധിമുട്ടുണ്ടാവില്ല ഇലക്ട്രം സ്വർണം വെള്ളി അടുത്തത് എല്ലാവർക്കും അറിയാമായിരിക്കും സ്റ്റീൽ അഥവാ ഉരുക്ക് ഇരുമ്പും കാർബണും ചേർന്നതാണ് സ്റ്റീൽ നേരത്തെ പറഞ്ഞില്ലേ എല്ലാ ലോഹമായിക്കൊള്ളണമില്ല ഇരുമ്പും മറ്റൊരു മൂലകമായിട്ടുള്ള കാർബണും കാർബൺ ലോഹമല്ലല്ലോ എങ്കിലും അത് രണ്ടുകൂടി ചേർന്നുണ്ടാക്കുന്നതാണ് സ്റ്റീൽ അടുത്തതാണ് ഗൺമെറ്റൽ ഗൺ മെറ്റലിന് ഉപയോഗിക്കുന്നത് ചെമ്പും ടിന്നും സിങ്കുമാണ് ഇപ്പോൾ ഒരു ഗണ്ണിൽ മൂന്നുണ്ടകളാണുള്ളത് ചെമ്പ് ടിൻ സിങ്ക് ചെമ്പ് ടിൻ സിങ്ക് ഗൺമെറ്റൽ ഇനി ഓരോന്നായിട്ട് നോക്കാം ഉരുക്ക് എന്നാണ് സ്റ്റീലിന് പറയുന്ന മറ്റൊരു പേര് പലർക്കും അറിയില്ലായിരിക്കും ഉരുക്കാണ് സ്റ്റീൽ ഇരുമ്പും കാർബണും ചേർന്ന കൂട്ടുലോഹമാണ് ഉരുക്ക് അതിന് പ്രത്യേകത എന്താ ഇരുമ്പിനേക്കാൾ കൂടുതൽ ഉപയോഗമുള്ള സാധനമാണ് സ്റ്റീൽ ബലവും കാഠിന്യവും കൂടുതലാണ് തുരുമ്പൊന്നും അങ്ങനെ പെട്ടെന്ന് എഫക്റ്റ് ചെയ്യില്ല പിച്ചളയെക്കുറിച്ച് പറഞ്ഞാൽ നമ്മൾ നേരത്തെ പറഞ്ഞല്ലോ പിച്ചള ബ്രാസ് ചെമ്പിൻ്റെയും നാഗം നാഗം എന്ന് പറയുന്നത് സിങ്കിനെയാണ് ചെമ്പിൻ്റെയും സിങ്കിൻ്റെയും ലോഹസങ്കരമാണ് പിച്ചള അഥവാ പിത്തള പിത്തള എന്നും പണ്ടത്തെ കാലത്ത് പറയും അതിനൊരു ഗോൾഡൻ കളറാണ് പിച്ചളയ്ക്ക് അതുകൊണ്ട് തന്നെ അലങ്കാരങ്ങൾക്ക് ധാരാളമായിട്ട് ഉപയോഗിക്കും ഓടിനെക്കുറിച്ച് നോക്കിക്കഴിഞ്ഞാൽ ചെമ്പും വെളുത്തീയവും ചേർന്ന ഒരു ലോഹസങ്കരമാണ് വെങ്കലം അഥവാ ഓട് ബ്രോൺസ് ഇംഗ്ലീഷിൽ പറയും വെളുത്തിയ വെളുത്തിയെന്ന് പറയുന്നത് ടിന്നിനാണല്ലോ ചെമ്പും ടിന്നും ചേർന്നതാണ് ഓട് പാത്രങ്ങളും ശില്പങ്ങളും നിർമ്മിക്കുന്നതിന് വെങ്കലം ധാരാളമായി പുരാതന കാലം മുതൽക്കേ ഉപയോഗിച്ച് വരുന്നുണ്ട് ഓട്ടുരുളി ഒക്കെ കേട്ടിട്ടില്ലേ അതൊക്കെ ഉണ്ടാക്കുന്നത് ഈ ഓട് വെച്ചാണ് ബ്രോൺസ് കൊണ്ട് ഈ ഓടിൻ്റെ തന്നെ ചെറിയൊരു വകഭേദമാണ് ബെൽ മെറ്റൽ നമ്മളുടെ അമ്പലങ്ങളിലൊക്കെ മണിയില്ലേ നിം നിമ് നടിക്കുന്ന ആ മണി ഉണ്ടാക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒരു മെറ്റലാണ് ബെൽ മെറ്റൽ അതിനെന്താ വെച്ചാൽ മുഴക്കം കുറച്ചും കൂടി കൂടുതലായിരിക്കും ഇതേ മെറ്റീരിയൽസ് തന്നെയാണ് നമ്മുടെ ചെമ്പും ടിന്നും തന്നെയാണ് പക്ഷേ ഈ ടിന്നിൻ്റെ അനുപാതം കുറച്ചുകൂടി കൂടുതലായിരിക്കും വെളുത്തീയത്തിൻ്റെ അനുപാതം കുറച്ച് കൂടുതലായിരിക്കും അതാണ് ബെൽ മെറ്റൽ ഇനി അൽനിക്കോയെ കുറിച്ച് ഡീറ്റെയിൽഡ് ആയിട്ട് നോക്കാം നേരത്തെ പറഞ്ഞല്ലോ അൽനിക്കോയിൽ എന്തൊക്കെയാണ് അടങ്ങിയിട്ടുള്ളത് ഇരുമ്പ് നിക്കൽ അലുമിനിയം കൊബാൾട്ട് കാന്തിക സ്വഭാവം കാണിക്കുന്നു എന്നതാണ് ഈ മെറ്റലിൻ്റെ പ്രത്യേകത സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ അഥവാ പെർമനൻ്റ് മാഗ്നറ്റ് നിർമ്മിക്കാൻ വേണ്ടി വയ്ക്കുന്ന ലോഹസംഗരമാണ് അൽനിക്കോ കാന്തിക സ്വഭാവം നഷ്ടപ്പെടുന്നത് തടയാനുള്ള ഒരു കഴിവാണ് കൊയേഴ്സിവിറ്റി കൊയേഴ്സിവിറ്റി ഈ കൊയേഴ്സിവിറ്റി അൽനിക്കോ ലോഹസംഗരത്തിന് കൂടുതലാണ് കൊയേഴ്സിവിറ്റി അളക്കാൻ ഉപയോഗിക്കുന്ന ഉപകരണമാണ് മാഗ്നോമീറ്റർ ഉയർന്ന കൊയേഴ്സിവിറ്റി കൊണ്ട് സ്ഥിരകാന്തങ്ങളും താഴ്ന്ന കൊയേഴ്സിവിറ്റി കൊണ്ട് മൈക്രോവേവ് ഉപകരണങ്ങളും ട്രാൻസ്ഫോമറും നിർമ്മിക്കുന്നു നേരത്തെ പറഞ്ഞല്ലോ ഈ അൽനിക്കോയ്ക്ക് ഉയർന്ന കൊയേഴ്സിവിറ്റി ഉണ്ടെന്ന് അതുകൊണ്ട് തന്നെ അൽനിക്കോ സ്ഥിരകാന്തങ്ങൾ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്നു മറ്റ് താഴ്ന്ന കൊയേഴ്സിവിറ്റിയുള്ള മെറ്റലാണെങ്കിൽ മൈക്രോവേവ് ഉപകരണങ്ങളും ട്രാൻസ്ഫോമറും ഉപയോഗിക്കാം മറ്റൊരു ലോഹസങ്കരമാണ് മാഗ്നേലിയം മാഗ്നേലിയം എന്തിനാണ് ഉപയോഗിക്കുന്നത് വിമാനങ്ങൾ അടങ്ങുന്ന വാഹനങ്ങളുടെ ഘടക ഭാഗങ്ങൾ കപ്പലിൻ്റെ അടിഭാഗം എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന ലോഹസങ്കരമാണ് മാഗ്നീലിയം അലുമിനിയവും മാഗ്നീഷ്യവുമാണ് ഇതിൻ്റെ ഘടകങ്ങൾ അലുമിനിയവും മാഗ്നീഷ്യവും ഇതുകൂടാതെ ചെമ്പ് നിക്കൽ ടിൻ എന്നിവ വളരെ ചെറിയ അളവിലും അടുത്തതാണ് ഇൻവാർ ഇരുമ്പിൻ്റെയും നിക്കലിൻ്റെയും സങ്കര ഇനം ലോഹമാണ് ഇൻവാർ ഇരുമ്പ് നിക്കൽ പെൻഡുലം അളവ് ഉപകരണങ്ങൾ മോട്ടോറിൻ്റെ വാൽവ് ലാൻഡ് സർവേയിന് ഉപയോഗിക്കുന്ന ആൻറ്റി മാഗ്നറ്റിക് വാച്ചുകൾ എന്നിവ നിർമ്മിക്കാൻ ഇൻവാർ ഉപയോഗിക്കുന്നു അപ്പോൾ ഇരുമ്പിൻ്റെയും നിക്കലിൻ്റെയും സങ്കരമാണ് ഇൻവാർ ഇനി മറ്റൊരു കാര്യം പറയാം പഞ്ചലോഹങ്ങൾ എന്നറിയപ്പെടുന്നത് എന്തൊക്കെയാണ് പഞ്ചലോഹങ്ങൾ അഞ്ച് ലോഹങ്ങളാണ് ചേർന്നതാണത് എന്തൊക്കെയാണ് ചെമ്പ് ഈയം വെള്ളി സ്വർണം ഇരുമ്പ് പഞ്ചലോഹ വിഗ്രഹങ്ങളിൽ ഏറ്റവും കൂടുതൽ അടങ്ങിയിരിക്കുന്നത് ചെമ്പാണ് ഏതാണ്ട് എൺപത് ശതമാനം ഇത് ഒരുമിച്ച് ചേർത്താണ് പഞ്ചലോഹ വിഗ്രഹങ്ങളൊക്കെ ഉണ്ടാക്കുന്നത് എന്തൊക്കെയാണ് ചെമ്പ് ഈയം വെള്ളി സ്വർണം ഇരുമ്പ് എന്നിവ ഇത്രയുമാണ് ലോഹസങ്കരങ്ങൾ അല്ലെങ്കിൽ അലോയ്സ് എന്ന വിഷയത്തെക്കുറിച്ചുള്ള നമ്മുടെ ക്ലാസ് ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം ആരും മറക്കരുത് ഒപ്പം ബെൽ ഐക്കൺ കൂടി എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ ഇനി വരുന്ന ക്ലാസ്സുകളുടെ നോട്ടിഫിക്കേഷൻ അപ്പോൾ ലഭിക്കും എന്തെങ്കിലും ഡൗട്ട്സോ എന്തെങ്കിലും കമൻസ് ഉണ്ടെങ്കിൽ താഴെ കമൻ സെക്ഷനിൽ കമൻറ്റ് ചെയ്യൂ ഒപ്പം ലൈക്ക് കൂടി ചെയ്യൂ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഓക്കെ താങ്ക് സോ മച്ച് ഫോർ വാച്ചിങ് നമ്മുടെ മറ്റ് ക്ലാസ്സുകൾ കൂടി കാണാൻ മറക്കരുത് കേട്ടോ